ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ചൈനയെക്കാളും എണ്ണത്തിൽ കുറവാണെങ്കിലും കര അതിർത്തിയിലോ കടലിലോ മുഖാമുഖം വന്നാൽ ചൈനയ്ക്ക് മലാക്ക സ്ട്രേറ്റിലുള്ള തലവേദന എന്നും ഒരു പ്രതിസന്ധിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയുടെ മുൻനിര കപ്പലുകളിലൊന്നായ INS വിശാഖപട്ടണം കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ മൊർമുഗാവോ ഇംഫാൽ പോർബന്ദർ എന്നിവിടങ്ങളിലായിരിക്കും മേൽനോട്ടം വഹിക്കുക. ഇത് ചൈനയെ അലട്ടുന്ന ഒരു പ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പെട്ടെന്നുള്ള നോട്ടത്തിൽ ഒരുപക്ഷെ INS വിശാഖപട്ടണം അത്യാധുനിക സംവിധാനങ്ങളിൽ പിന്നോട്ടാണെന്ന് തോന്നാമെങ്കിലും ധാരാളം മുന്തിയ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശത്രു റഡാറുകൾക്ക് അത്ര എളുപ്പമൊന്നും INS വിശാഖപട്ടണത്തിനെ ലൊക്കേറ്റ് ചെയ്യുവാൻ സാധിക്കില്ല. സർഫസ് ടു സർഫസ്, സർഫസ് ടു എയർ മിസൈലുകൾ വിക്ഷേപിക്കാൻ കെൽപ്പുള്ളവയാണ് ഈ കപ്പലുകൾ. ബ്രഹ്മോസ് ഒരു സാധാരണ SSM ഫിറ്റ് ആണെങ്കിലും ഇസ്രയേലുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നീണ്ട റേഞ്ച് ഉള്ളവയാണ്. കപ്പലിന്റെ ഡെക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിരവധി രഹസ്യ സ്വഭാവങ്ങൾ വെളിപ്പെടും. മെച്ചപ്പെട്ട ഏരിയ റൂളിംഗ് ഉപയോഗിച്ചതുകൊണ്ട് വളരെ ഒതുക്കമുള്ളതാണ്. ഹെലികോപ്റ്റർ ഹാംഗറിൽ പരിഷ്കാരങ്ങളുണ്ട്. ഹെലികോപ്റ്റർ ട്രാൻസ്ഫേഴ്സ് ഗിയർ റെയിൽ കുറവാണ്. ഡെക്ക് പ്രൊട്ടക്ഷനുകൾ റഡാർ സിഗ്നേച്ചർ അടിച്ചമർത്തലിനായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഡെക്കിൽ ഘടിപ്പിക്കുന്ന ഹെവി മെഷീൻ ഗൺ പോലും ഇലക്ട്രോ ഓപ്റ്റിക്കലായി നിയന്ത്രിക്കപ്പെടുന്നു. അതുവഴി മെക്കാനിക്കൽ വലിയ ഫിറ്റിംഗുകൾ ആവശ്യമായ ഉപകരണങ്ങൾ കുറയ്ക്കുന്നു. CCP നേവി US നേവിയേക്കാൾ വലുതാണ്. ലോകത്തിലെ ഏകാധിപത്യത്തിൽ നിന്നും അമേരിക്കയെ മാറ്റുകയാണ് ചൈനയുടെ ലക്ഷ്യം. ഇന്ത്യയുടേതിനേക്കാൾ അഞ്ചിരട്ടി വലുതായ ചൈനയുടെ സമ്പദ്വ്യവസ്ഥയുടെ കാര്യത്തിൽ ലോകത്തിലെ ഒന്നാമനായ USനെ പിന്തള്ളി. സൈനിക സാങ്കേതിക വിദ്യയുടെ കാര്യം വരുമ്പോൾ USന്റെ തൊട്ടു പിന്നാലെ ചൈനയുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ യുദ്ധക്കപ്പൽ നിർമ്മാണം വളരെ പുരോഗമിച്ചതാണ്. 1960കളുടെ അവസാനത്തിലാണ് ഇത് ആരംഭിച്ചു തുടങ്ങിയത്. ലിയാൻഡേഴ്സിനൊപ്പം ഇന്ന് നമ്മൾ ലോകോത്തര കപ്പലുകൾ നിർമ്മിക്കുന്നു. ഇന്ത്യ സൌഹൃദ വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം കപ്പലുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ചൈന പക്ഷേ കപ്പൽ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ഒപ്പം വരില്ല. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ വെച്ച് ഒരു സംഘടനം നടന്നാൽ മുൻതൂക്കം ആർക്കാണെന്ന് പറയുവാൻ സാധിക്കില്ല. പൈപ്പ് ലൈനുകളും നിരവധി റോഡുകളും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് മുഖാന്തരം നിലവിൽ വന്നിട്ടും മലാക്ക സ്ട്രേറ്റിലെ തലവേദനയെ മറികടക്കുവാൻ ചൈനയ്ക്ക് ഒരുപാട് വർഷങ്ങൾ എടുക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.